ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കബ്ബൺ പാർക്കിനകത്തുള്ള ഡോഗ്സ് പാർക്കിനകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി, അവിടെ ഒരുപാട് ആളുകൾ ഈ ഡോഗ്സ് പാർക്ക്, ഡോഗ്സ് വീക്കെൻഡ് പാർക്കിൽ അവരുടെ ഡോഗ്സ്, അതായത് പെറ്റ്സുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ നായ്ക്കളും ഇവിടെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഓടി നടക്കുന്നത്. അപ്പം ഓരോരുത്തരും അവരവരുടെ പെറ്റ്സിനെ കൊണ്ടുവരുമ്പം മറ്റ് ഡോഗ്സ് എല്ലാം ഓടി വന്ന് കൂടി അവരുമായിട്ടിങ്ങനെ ഒരു സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡോഗ്സും തന്നെ വാല ആട്ടിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതായത് അവരെല്ലാം വളരെ സന്തോഷത്തിലാണെന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ബ്രിഗേഡ് ഫോർ ആനിമൽ ലിബറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ആനിമൽ റൈറ്റ്സ് ആക്ടിവിസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ടീമിലെ ഒരുപാട് പേര് ഇവിടെ പ്ലക്കാർഡൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരോടും ഈ മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതും അവരുടെ അനുവാദമില്ലാതെ തന്നെ മൃഗങ്ങളെ കൊല്ലുകയും അതുപോലെ പശുവിൻ്റെ പാലും കോഴിയുടെ മുട്ടയൊക്കെ എടുത്ത് നമ്മളത് ഉപയോഗിക്കുന്നത് അതൊക്കെ നല്ലതല്ലെന്നും അതൊന്നും ശരിയല്ലെന്നും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഇവരിങ്ങനെയുള്ള ഒരു മൃഗസ്നേഹികളുടെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോഗ്സ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ഡോഗ്സിനെ കാണാൻ പറ്റും. കൂടുതലും ഗോൾഡൻ റിട്രീവറിൻ്റെ ടൈപ്പുള്ള ഡോഗ്സിനെയാണ് കണ്ടത്. പിന്നെ ഈ വരുന്ന വെള്ള പട്ടിക്കുട്ടിയിലെ അവനാണ് ഇവിടുത്തെ താരം. എല്ലാവരുടെ അടുത്തും ഊട്ടി നടന്ന് കൂടെ കളിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന പയ്യൻ തന്നെ ഈ പെറ്റ്സിൻ്റെ ഉടമസ്ഥനൊന്നുമല്ല, എന്നാലും അവൻ്റെ അടുത്ത് പോയി കളിക്കുകയും എല്ലാവരും ഇതുപോലെ കാണുന്ന എല്ലാവരുടെ അടുത്തും ഈ വെള്ളപ്പട്ടിക്കുട്ടി പോയി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്നിങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്, ഇഷ്ടമുള്ള അടുത്ത് പൊയ്ക്കോ എന്നുള്ള മട്ടിൽ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും. ദൈവന്മാരൊക്കെ ഭയങ്കര സൈസുള്ള ടൈപ്പ് ഡോഗ്സാണ്. ഏതായാലും കയറി വരുമ്പോൾ തന്നെ ഇവരെല്ലാം വളരെ ഹാപ്പിയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് പൊതുവേ ഡോഗ്സിനെ പേടിയാണ്. എന്നാൽ പോലും ഞാൻ കുറേ നേരം ഈ പാർക്കിനകത്ത് ഇരുന്നു. കാരണം ഒറ്റ ഡോഗ്സ് പോലും കുരയ്ക്കുകയോ പേടിപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും തന്നെ എന്തോ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാ കാണുന്ന ആ കല്ല് പാത്രങ്ങളിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. കാരണം ഡോഗ്സിന് ഇടയ്ക്കിടയ്ക്ക് ചൂട് കാലമല്ലേ, അപ്പോൾ കുടിക്കാൻ വേണ്ടിയായിരിക്കും. സെയ്തൊരു ഗോൾഡൻ റിട്രീവറാണെന്ന് തോന്നുന്നു. അവനിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പിന്നെ ഈ ബിഗ് സൈസ് ഡോഗ്സിന് കൂടാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഡോഗ്സ് ഉണ്ട്. ഇത് കണ്ട് ഇതൊരു സുന്ദരി കുട്ടിയല്ലേ, രണ്ട് സുന്ദരി കുട്ടികളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതെൻ്റെ കാലിൻ്റെ അവിടെ വന്നതാണ്. അപ്പോൾ ഇവൻ്റെ മുടിയൊക്കെ നല്ല വെട്ടി ഷേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ മറ്റൊരു ക്യൂട്ട് കുഞ്ഞു ഡോഗ്. പിന്നെ ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ.